ഒരു ജീവനും ഒരു ക്യാമ്പസിലും പൊലിയരുത്. ജനാധിപത്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട സ്ഥലവും ക്യാമ്പസാണ്. ഈ മാധ്യമങ്ങൾ പാലിക്കുന്ന ഒരു നിശബ്ദത, ആ നിശബ്ദത വലിയൊരു തെറ്റാണ്. ക്യാമ്പസ് രാഷ്ട്രീയം റദ്ദാക്കിക്കൊണ്ടല്ല ക്യാമ്പസ് കൊലപാതകങ്ങൾ പരിഹരിക്കേണ്ടത്. ടീച്ചേഴ്സിനും അടികിട്ടാറുണ്ട്. നമ്മുടെ കോളേജിലെ പല ടീച്ചേഴ്സിനും ഇതിനു മുന്നേ നടന്ന പല കൊലപാതകങ്ങൾ അല്ലെങ്കിലും വയലൻസുകളിലും അടികിട്ടിട്ടുണ്ട്. രാഷ്ട്രീയം കോളേജ് ക്യാമ്പസിൽ വേണം, നിലനിൽക്കണം. ക്യാമ്പസിനകത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ വലിയൊരു അരാഷ്ട്രീയ സഖ്യം, അതിനെ വീട്ടുകാർക്ക് മാത്രം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയം പറയാൻ പ്രാപ്തരാക്കുക, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ പരിഹരിക്കുക. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വയലൻസിലേക്ക് പോകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരേപോലെ പ്രതിരോധിക്കാതെ നമുക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജനാധിപത്യ പുലരി ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ വീണ്ടും ഒരു ക്യാമ്പസ് രാഷ്ട്രീയ കൊലപാതകം കൂടെ നടന്നിരിക്കുന്നു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജ് രാജേന്ദ്രനാണ് കുത്തേറ്റ് മരിച്ചത്. ക്യാമ്പസുകളിലേക്ക് സ്വപ്നങ്ങളുമായി എത്തുകയും ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് ക്യാമ്പസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഒരു ജീവനും ഒരു ക്യാമ്പസിലും പൊലിയരുത്, നഷ്ടപ്പെടരുത് ഒരു ജീവനും. അത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ പേരിലാണെങ്കിലും. ക്യാമ്പസ് രാഷ്ട്രീയം റദ്ദാക്കിക്കൊണ്ടല്ല ക്യാമ്പസ് കൊലപാതകങ്ങൾ പരിഹരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരാദ്യത്തെ കൊലപാതകമല്ല. ധീരജിൻ്റെ കൊലപാതകം വന്ന ശേഷം ഇപ്പോൾ മെയിനായിട്ട് കാണാൻ കഴിയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം തന്നെ റദ്ദാക്കി കളയുക എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. അതിനോടൊരു കാലത്തും യോജിച്ച് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ കത്തി താഴെ വെക്കുക? കത്തിയെടുത്ത് ഒരു ക്യാമ്പസിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ അവിടെ ഒരു ആ രീതിയിലുള്ള ഒരാളെ കൊന്നുകൊണ്ടും ഒരാളുടെ അംഗങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടൊക്കെയുള്ള രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ക്യാമ്പസും ഈ ഒരു പൊതുസമൂഹവും ഓരെ എതിർക്കും എന്നുള്ളൊരു ബോധ്യം ഒരു ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കത്തി താഴെ വെക്കും. രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുകളും ചർച്ചകളും ഒക്കെ നടത്തുന്ന ക്യാമ്പസുകളിൽ ഇങ്ങനെ ചോര വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയം പറയാൻ പ്രാപ്തരാക്കുക, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ പരിഹരിക്കുക. രാഷ്ട്രീയം കോളേജ് ക്യാമ്പസിൽ വേണം, നിലനിൽക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്ന അക്രമം മാത്രമാണെന്ന് പൊതുവെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്, അതിനെ ഒഴിവാക്കേണ്ടതായിട്ടും ഉണ്ട്. പുതിയ തലമുറ വരുന്നത് ക്യാമ്പസുകളിലൂടെയാണ്. അവർക്ക് രാഷ്ട്രീയ ബോധം ഒക്കെ ഉണ്ടാവേണ്ടത് ക്യാമ്പസുകളിലാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയ നിലപാടുകളും എല്ലാ രാഷ്ട്രീയ തോട്ടുകളും അവർ മനസ്സിലാക്കിയിട്ട് അതിൽ ഏതാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യേണ്ട സ്ഥലം ക്യാമ്പസുകളാണ്. കുട്ടികളുടെ അവകാശങ്ങളൊക്കെ രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ നേടിയെടുത്ത അവകാശങ്ങളാണ്. ഒരാളെ മരിച്ച് ഒരാളെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഒരാൾ അംഗത്വമല്ല വീട്ടിലത്തെ നഷ്ടപ്പെട്ടത്, അതിൽ ഭയങ്കര സങ്കടം ഉണ്ട്. ഇങ്ങനത്തെ ഉണ്ടാവാതെ നിൽക്കട്ടെ, എല്ലാവരും ഒരുമിച്ച് ചെയ്യണം. കലാലയങ്ങളിൽ കൊലപാതകങ്ങൾ ഈ പുതിയതായിട്ട് ഉള്ളൊരു കാര്യമല്ല. ഞാൻ 2005 6 വിക്ടോറിയ കോളേജിലുള്ള സമയങ്ങളിൽ തന്നെ വിക്ടോറിയ കോളേജിൻ്റെ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള കുത്തുകളും വയലൻസും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കൊലപാതകത്തിൻ്റെ ഒരു ലെവലിലേക്ക് അത് പോയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് പല പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ കൊലപാതകം വരെ പോകുന്നതുകൊണ്ട് അവരുടെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ. ക്യാമ്പസിനകത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എതിർക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ക്യാമ്പസിനകത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ വലിയൊരു അരാഷ്ട്രീയ സഖ്യം, അതിനെ വീട്ടുകാർക്ക് മാത്രം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു വലിയൊരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടി, അതിപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നതാണെങ്കിലും മുകളിലെ മറ്റ് ഏതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന വ്യക്തിയാണെങ്കിലും, ഇവിടെ പ്രളയം വന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് നിപ്പ വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്തൊക്കെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടം വരുന്നത് മൊത്തം സമൂഹത്തിനാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട സ്ഥലവും ക്യാമ്പസാണ്. ആശയത്തെ ആശയപരമായിട്ടല്ലാതെ ആയുധം എടുക്കാൻ ഏത് സാഹചര്യത്തിലായാലും വിദ്യാർത്ഥികൾ സമ്മതിക്കരുത്, വിദ്യാർത്ഥികളും സമ്മതിക്കരുത്, നാട്ടുകാരും സമ്മതിക്കരുത്. ഈ മാധ്യമങ്ങൾ പാലിക്കുന്ന ഒരു നിശബ്ദത, അത് ബോധപൂർവമായിട്ട് പാലിക്കുന്ന ഒരു നിശബ്ദത ഉണ്ട്. ആ നിശബ്ദത വലിയൊരു തെറ്റാണ്. പലപ്പോഴും ക്യാമ്പസിൽ കയറി അടിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇടപെടുന്നതുകൊണ്ടാണ് ടീച്ചേഴ്സിനും അടികിട്ടാറുണ്ട്. നമ്മുടെ കോളേജിലെ പല ടീച്ചേഴ്സിനും ഇതിനു മുന്നേ നടന്ന പല കൊലപാതകങ്ങൾ അല്ലെങ്കിലും വയലൻസുകളിലും അടികിട്ടിട്ടുണ്ട്. പലപ്പോഴും പോലീസിനെ വിളിച്ചിട്ടാണ് അത് ഡിഫ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വയലൻസിലേക്ക് പോകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് ഈ സ്പേസുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാർ വയലൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് അവർ മാറാതെ ഉണ്ട്.
ഒരു ജീവനും ഒരു ക്യാമ്പസിൽ നഷ്ടപ്പെടാൻ പാടില്ല. ക്യാമ്പസുകൾ ഏറ്റവും സർഗാത്മകമായ മണ്ഡലങ്ങൾ തന്നെയാണത്. അവിടെ രാഷ്ട്രീയം സംസാരിക്കുക, ഒരിക്കലും അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയം സംസാരിക്കുക. അത് സംസാരിച്ചുകൊണ്ട് തന്നെ ആശയങ്ങൾ കൈമാറിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകണം. അതാണ് ഒരു നല്ല സമൂഹത്തിനും എപ്പോഴും ഉപകാരമായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്.